ഹായ് ഹലോ ഫ്രണ്ട്സ് രാവിലെ എന്താണ് പരിപാടി എല്ലാവരും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും ജോബിനൊക്കെ പോയിട്ടിരിക്കുകയാണോ അപ്പോൾ ഇന്നലെ അവധിയായിരുന്നു അല്ലേ ഇന്നലത്തെ അവധിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഒക്കെ ആയി തോന്നുന്നു ഇന്ന് എല്ലാവർക്കും എന്തായാലും ജോബിനൊക്കെ പോകണം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ് നിങ്ങൾ പലരും ഒരുപാട് തവണ ചോദിച്ച വീഡിയോ തന്നെ നമ്മളിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇത് എന്തായാലും സ്ത്രീകൾ പ്രത്യേകിച്ച് കണ്ടിരിക്കേണ്ട കാര്യമാണ് ഇത് പുരുഷന്മാർ കാണേണ്ട കാര്യമില്ല എങ്കിലും സ്ത്രീകളാണ് ഇത് കണ്ടിരിക്കേണ്ടത് അപ്പൊ സ്ത്രീകൾ മാത്രം ഇതൊന്ന് കാണുന്നത് നന്നായിരിക്കും അപ്പൊ അതിനു മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞുകൊണ്ടേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും വേഗം പോയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കൂട്ടത്തിൽ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് കൊടുക്കുക അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞങ്ങൾ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ഫോണിൽ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യെസ് പൊതുവെ സ്ത്രീകൾ നമുക്ക് നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗത്ത് എപ്പോഴും എന്താ പറയുക കാണാൻ നല്ലൊരു അഴകാണ് എങ്കിൽ തന്നെയും നമുക്ക് എപ്പോഴും പണി കിട്ടുന്നൊരു സ്ഥലവും ഇത് തന്നെയാണ് ഏതാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാലോ എപ്പോഴും നമ്മൾ കെയർ ചെയ്യുന്നൊരു സ്ഥലം തന്നെയാണിത് അതെ നമ്മുടെ എല്ലാവരുടെയും കാൽപാദങ്ങൾ അല്ലേ അപ്പം ഈ കാൽപാദങ്ങൾ എപ്പോഴും ഇപ്പം ഇന്നത്തെ ഈ ഒരു ന്യൂജൻ ലേഡീസ് എന്ന് പറയുന്നത് കാലുകളൊക്കെ എപ്പോഴും നെയിൽ പോളിഷ് ഇട്ട് നടത്താനും അതുപോലെ കാലുകളൊക്കെ നല്ല വൃത്തിയായിട്ട് നല്ല ഹീലായിട്ട് ചെരുപ്പൊക്കെ ഇടാനും നല്ല ഫ്ലാറ്റഡ് ചെരുപ്പാണെങ്കിൽ പോലും നമ്മുടെ പാദങ്ങളൊക്കെ നന്നായിട്ട് കാണുന്ന രീതിയിൽ നെയിൽ പോളിഷൊക്കെ ഇട്ട് നല്ല വൃത്തിയായി ചിലര് നെയിലൊക്കെ നന്നായിട്ട് എന്താ വളർത്തി അങ്ങനെയൊക്കെ എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നെയിൽ പോളിഷ് ഇട്ട് നല്ല വൃത്തിയായിട്ട് പലരും കൊണ്ടുപോകും പക്ഷേ ചിലർക്ക് നേരിടുന്ന ഒരു ഇപ്പോഴത്തെ ഒരു പ്രത്യേകിച്ച് കാലാവസ്ഥ ചേഞ്ചസ് മൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ കാലിൻ്റെ ഉപ്പൂറ്റി ഭാഗത്തൊക്കെ മിടിച്ച് കീറൽ ആ ഒരു രോഗം ആ ഒരു അസുഖമല്ല എങ്കിൽ തന്നെയും അതൊരു വൃത്തികേടാണ് നമ്മുടെ കാലിന് അത് പലപ്പോഴും ഉണ്ടാകാറുണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും ഉണ്ടാവും പക്ഷെ അവർ കാലിനെ വലിയ കെയറൊന്നും ചെയ്യാറില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ സ്ത്രീകൾ കാണുന്നത് പറയുന്നത് കാരണം അവരെപ്പോഴും ഈ കാലുകളൊക്കെ നല്ല ഭംഗിയായിട്ട് കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടപ്പെടുന്നവരാണ് അപ്പം ഇതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു ഹോംലി തന്നെ നമ്മളിപ്പം പാർലറിലൊക്കെ പോയി നല്ല എമൗണ്ട് കൊടുത്തിട്ട് പെഡിക്യറൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ നമുക്ക് ഈ പെഡിക്യർ പാർലറിൽ പോയി എപ്പോഴും ക്യാഷ് കൊടുത്ത് എല്ലാവർക്കും എന്താ പറയുക ഈ പറഞ്ഞ പോലെ കാലൊന്നും വൃത്തിയാക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം ഇതുപോലെയുള്ള പ്രശ്നമുള്ള കാലിൽ വെടിച്ചു കീറാൻ മാറ്റാൻ നമുക്ക് ഹോംലി നമ്മുടെ കാലിൽ നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പെഡിക്യർ തയ്യാറാക്കാം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ കാലിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കാലെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കുക എന്തെങ്കിലും ഒന്ന് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കഴുകുക കഴുകിയതിന് ശേഷം ലേശം ചൂടുവെള്ളം എന്ന് വെച്ചാൽ നമ്മുടെ കാല് പൊള്ളുന്ന പരുവത്തിലുള്ള ചൂടല്ല എന്നാലൊരു ഇളം ചൂടുവെള്ളം കാല് പൊള്ളില്ല എന്നാൽ ചൂടുണ്ട് ആ ഒരു പരുവത്തിലെ ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഷാംപൂ ഇട്ടിട്ട് ആഡ് ചെയ്ത് നന്നായിട്ടത് പതപ്പിക്കുക പതിപ്പിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ കാല് അതിലേക്ക് മുക്കി വെക്കുക അപ്പം മുക്കി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇങ്ങനെ മുക്കി വെക്കുക ഇങ്ങനെ 10 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം നമ്മൾ ആ കാല് പതിയെ വെളിയിലെടുത്തിട്ട് നമ്മളൊരു ബ്രഷ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ബ്രഷോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ നെയിലിനടിയിലും ഇടയിലും ഒക്കെയുള്ള ആ ഒരു അഴുക്കും മണ്ണും അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് അത് ഒന്നുകൂടി നമ്മളൊന്ന് വൃത്തിയാക്കുക നമ്മൾ ആദ്യം വൃത്തിയാക്കിയതാണ് എങ്കിൽ പോലും നേരത്തെ സ്ഥലങ്ങളിലെ അഴുക്കുകളെയൊക്കെ മാറ്റാൻ ഇങ്ങനെ ചെയ്യുന്ന വഴി ഇത് സഹായകരമാവും അപ്പം നിങ്ങൾ അങ്ങനെ ഫുള്ള് ഇളക്കി 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 കളഞ്ഞൊന്ന് സ്ക്രബ് ചെയ്ത് ഒന്നുകൂടി വൃത്തിയാക്കുക ശേഷം നിങ്ങൾ ആ കാലിൽ ഒന്ന് ജസ്റ്റ് ഒരു ടൗൾ ഉപയോഗിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലിൽ എന്താ പറയുന്നത് ക്ലോറിക് ആസിഡ് അപ്പം ഈ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ രണ്ട് സാധനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ഏറ്റവും നല്ലത് അപ്പം നിങ്ങൾ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്തിട്ട് നിങ്ങളുടെ കാലിൻ്റെ നഖത്തിൻ്റെ ആ ഒരു ഇടഭാഗത്തൊക്കെ ജസ്റ്റ് ഹൈഡ്രജൻ പെറോക്സൈഡ് കുറേശ്ശെ ഇച്ചിരി
अट्ठे नमुक का पतिने पति अब नमें ने स्थल पदक अहुकिंग पों अब अति कुछ रूम मिनट हॉलडे वीडू आ ब्रश् वे स्क्रब वृति वृति नखती ना वृत्त कल वी नाम आ चूड़ वे का मुक पत् मिनट वैचम वीडूमकूरी काल वेड़ेम नारंग और नारंग कीरी आ नारंग जस्ट वैच्ट नाईट नारंग कुछ भाग नमु पिं कल कल बाकी भाग नखती मुझे नाईट स्क्रब नाईट कुरेनेर स्क्रब का आल भाग अब स्क्रब अमेमकूरी नाम आ वे मुकी कम नाटर का मुक कहुगे नवल കാലിനെ ഉണക്കി തുടച്ചെടുക്കുക സോ ഇങ്ങനെ നിങ്ങൾ വീക്കിൽ ഒരു മൂന്ന് തവണ വെച്ച് ചെയ്യാമെങ്കിൽ കാലിലെ ഈ ഒരു പ്രോബ്ലംസ് എല്ലാം മാറി കിട്ടും നിങ്ങളുടെ കാൽ നല്ല അടിപൊളിയാവും നിങ്ങൾക്ക് വീട്ടിൽ ഹോംലി ആയിട്ട് തന്നെ ചെയ്യാവുന്ന പെഡിക്യൂർ ആണ് അപ്പോൾ ഗ്യാസ് ഒന്നും പോത്തുമില്ല നമുക്ക് നമ്മുടെ കാലിനെ നല്ല വൃത്തിയാക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ ലേഡീസിന് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത സെഗ്മെന്റിൽ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ടിൽ ദെൻ ബൈ